ദീപായന വിദങ്ങൾ പറഞ്ഞില്ലേ മുഅ്മിൻ മനസറത അലൈഹി ഹാജതു ഫലിയുക്സർ മിനസ്സലാത്തി അലയ്യ ഫഇന്നഹ തക്ഷിഫുൽ ഹുമൂമ വൽഗുമൂമ വൽകുറൂബ് وتكسر الارزاق وتقلي الحوائج ഈ ഒരു സാഹചര്യത്തിൽ ഇത് കേൾക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, പരമാവധി ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഓരോരുത്തരും ഇതിൽ പങ്കാളികളാവണം. നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുക്കൾ സ്നേഹിതർ ഇതിൽ പങ്കാളികളാവണം. എന്താ ഹബീബായ നബിതങ്ങൾ പറയുന്നത്? ഒരാൾക്ക് അയാളുടെ കാര്യങ്ങൾ പ്രയാസത്തിലായി, വിഷമങ്ങൾ പ്രതിസന്ധികൾ ബുദ്ധിമുട്ടുകൾ അയാളെ വേട്ടയാടി, എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ പറഞ്ഞത്? അതിന് പരിഹാരമായി പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾ ആവുന്നത്ര എന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഏത് സ്വലാത്താണോ നമുക്കറിയുന്നത് ആ സ്വലാത്ത് ചൊല്ലണം. ഹബീബായ നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാനാ നമ്മളോട് പറഞ്ഞത്. സ്വലാത്തുൽ ഫാത്തിഹുണ്ട്, സ്വലാത്ത് ഇബ്രാഹീമിയ ഉണ്ട്, നാരിയത്ത് സ്വലാത്തുണ്ട്, സ്വലാത്തുൽ ഉമ്മുണ്ട്, ഒരുപാട് ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഏത് സ്വലാത്താണോ നമുക്കറിയുന്നത് ആ സ്വലാത്ത് പരമാവധി ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണം. فإنها تكشف الهموم والغموم والكروب അതുകൊണ്ട് സഹോദരാ സഹോദരി, നിന്റെ ടെൻഷൻ നീങ്ങിക്കിട്ടും, നിന്റെ ആകുലതകൾ വ്യാകുലതകൾ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടും, പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകും. വതുക്സിറുൽ അർസാഖ്, റിസ്ക് അല്ലാഹു വർദ്ധിപ്പിച്ചു തരും. പലർക്കും ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആശങ്കയാണ്. ഇനി എന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയാണ്. വേണ്ട സഹോദരാ വേണ്ട സഹോദരി, ആശങ്ക വേണ്ട. ഹബീബിനെ മുറുകെ പിടിച്ചോളൂ, ഹബീബിന്റെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ. റിസ്കിൽ വലിയ ബറക്കത്തുണ്ടാകും. ജല്ല ജലാലായ അല്ലാഹു വഴികൾ എളുപ്പമാക്കി തരും. ആവശ്യങ്ങൾ തീർച്ചയായും നിറവേറിക്കിട്ടും. അല്ലാഹു തൗഫീക് നൽകട്ടെ, അല്ലാഹു തൗഫീക് നൽകട്ടെ. വിശ്വാസികളെ, പരിധിക്കപ്പുറം ആശങ്കകളും ആലോചനകളും ചിന്തകളും നമ്മൾ ഒഴിവാക്കുക, ടെൻഷനുകൾ ഒഴിവാക്കുക. ഫതവക്കൽ അലൽ ഹയ്യ അല്ലദീ ലാ യമൂത്ത്, എന്നെന്നും ജീവിച്ചിരിപ്പുള്ള ഇലാഹായ റബ്ബിലേക്ക് നമ്മൾ ഏൽപ്പിക്കുക. പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിച്ച് ഒരു ദുആ ഞാൻ ഇന്ന് പറഞ്ഞു തരാം. മനസ്സിന്റെ ടെൻഷനുകളും അസ്വസ്ഥതകളും നീങ്ങിക്കിട്ടാൻ, എല്ലാ സന്തോഷവും നമുക്കുണ്ടാകാൻ ഒരു ദുആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ദുആ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. സൂറത്തുൽ ഇഖ്ലാസ് ആണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. ഈ ഒരു പ്രാർത്ഥനയും കൂടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഇത് എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളും ബന്ധുക്കളും ചൊല്ലണം. ഇതുകൊണ്ട് കടങ്ങൾ നീങ്ങിക്കിട്ടും, ഇതുകൊണ്ട് മനസ്സിന് സന്തോഷം ഉണ്ടാവും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ ഒരു പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻ ഒരു ദിവസം ലുഹാ സമയത്ത് പള്ളിയിൽ വന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. മുഖത്തൊക്കെ വല്ലാത്തൊരു മ്ലാനത, ആശങ്ക, ഒരു വെളിച്ചൊന്നുമില്ല, സങ്കടപ്പെട്ട് വിഷമിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഹബീബ നബി തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, അല്ല അബൂ ഉമാമ, എന്താ നിങ്ങളുടെ പ്രശ്നം, എന്താ നിങ്ങളുടെ വിഷമം? ഇമാം അബൂ ദാവൂദും ഇമാം ബുഖാരിയും ഒക്കെ ഉദ്ധരിച്ച ഹദീസാൻ, സ്വലാത്ത് ചൊല്ലിയിട്ട് മുമ്മിനെ പ്രാർത്ഥന നടത്തിക്കോളൂ, പരിഹാരമുണ്ടാകും. അന്നബി സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു ഖാൽ,
മഹാനായ അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദഖല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിനിൽ മസ്ജിദ്. ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു ചെന്നു, പള്ളിയിൽ ചെന്നു. ഫൈദാഹുവ ബിർജുലിൻ മിനൽ അൻസാർ യുഖാലു ലഹു അബൂ ഉമാമ. അപ്പോഴാണ് മദീന പള്ളിയിൽ മിമ്പറിന്റെ പരിസരത്തൊരു സഹാബി വര്യൻ ഇരിക്കുന്നുണ്ട്. മദീനക്കാരനാണ്, അൻസാരിയായ സഹാബിയാണ്, അബൂ ഉമാമ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഫഖാല നബിയോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, യാ അബാ ഉമാമ മാലി അറാക ജാലിസം ഫിൽ മസ്ജിദി ഫീ ഗൈരി വഖ്തി സ്വലാ. അല്ല അബൂ ഉമാമ, നിങ്ങൾക്കിതെന്തു പറ്റി? ഈ സമയത്ത് എന്താ നിങ്ങൾ പള്ളിയിൽ വന്നിരിക്കുന്നുവല്ലോ, നിങ്ങളുടെ മുഖത്ത് ഒരു തെളിച്ചമില്ലല്ലോ, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഉടനെ ഫഖാല, മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബിയേ, ഈ സമയത്ത് ഞാനിങ്ങനെ മസ്ജിദിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? എന്നെ പിടികൂടിയ ഒരു ടെൻഷനാണ്, വിഷമമാണ്, സങ്കടമാണ്. നബിയെ, മാനസികമായി വല്ലാത്ത ഒരു ടെൻഷൻ, ഒരു വിഷമം, ഒരു അസ്വസ്ഥത എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വധുയോനും പിന്നെയോ ചില കടങ്ങളുമാൻ, ഹബീബായ നബിയെ കടം കൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. മനസ്സിൽ വല്ലാത്ത ചിന്തകളാണ്, പേടിയാണ്, ടെൻഷനാണ്, അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് ഒരു സമാധാനത്തിനായി അള്ളാഹുവിന്റെ ഭവനം എന്ന നിലയിൽ ഇവിടെ എത്തിയാൽ ഒരു സമാധാനം കിട്ടുമല്ലോ എന്ന പ്രതീക്ഷയിൽ ഞാൻ ഇങ്ങോട്ട് വന്നത്. കടം കൊണ്ടുള്ള വിഷമം, സാമ്പത്തിക ഞെരുക്കം, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ ഈ സഹാബി വര്യനെ അലട്ടി. അതിന്റെ പേരിലാണ് സങ്കടപ്പെട്ട് പള്ളിയിൽ വന്നിങ്ങനെ ഇരിക്കുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അഫലമുക്ക കലാമൻ ഇദാ അന്ത ഖുൽതഹു അദ്ഹബല്ലാഹു അസ്സ വജല്ല ഹമ്മക വഖലാ അൻക ദൈനക. അബൂ ഉമാമ, ഞാൻ നിനക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരട്ടെയോ? ഇൻഷാ അല്ലാ, എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും നീ പ്രാർത്ഥന നീ പതിവാക്കിയാൽ നിന്റെ എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും. നിന്റെ പ്രതിസന്ധികൾക്ക് ജല്ല ജലാലായ അള്ളാഹു പരിഹാരം നൽകുന്നതാണ്. നിന്റെ കടങ്ങളൊക്കെയും വീടിക്കിട്ടുന്നതാണ്. എന്തോ ഒരു നിധി കിട്ടിയത് പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഞാൻ മുത്തുനബിയോട് സന്തോഷത്തോടുകൂടെ പറഞ്ഞു, അതേ നബിയെ, പറഞ്ഞു തരൂ. അതേ നബിയെ, പരിഹാരം പറഞ്ഞു തരൂ. കാല ഹബീബ് പറഞ്ഞു, കുൽ ഇദാ അസ്ബഹത വഇദാ അംസൈത, എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷവും പ്രഭാതത്തിലും വൈകുന്നേരവും നിങ്ങൾ പറയണം. എന്തു പറയണം? അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്ദി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖിൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വകഹരിൽ നിജാൽ. ഇൻഷാല്ലാ, പറ്റുന്നവരൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിയിട്ട് ഇതൊന്ന് പഠിക്കണം. സ്വലാത്ത് ചൊല്ല ഈ പ്രാർത്ഥന നടത്തുക, പരിഹാരം ഉണ്ടാവും. ഏയ് ഏയ്, സ്വലാത്ത് ചൊല്ല ഈ പ്രാർത്ഥന നടത്തുക, പരിഹാരം ഉണ്ടാവും. ആവർത്തിച്ച് സ്വലാത്തുകൾ ചൊല്ല ഈ പ്രാർത്ഥന നടത്തുക, പരിഹാരം ഉണ്ടാവും. ടെൻഷൻ തീരും, അസ്വസ്ഥതക്ക് പരിഹാരം ഉണ്ടാവും. സന്തോഷം ഹൃദയത്തിലേക്ക് കടന്നു വരും. ഹൃദയം സന്തോഷം കൊണ്ട് അലതല്ലും. അല്ലാഹു തൗഫീക്ക് തരട്ടെ. സ്വലാത്ത് ചൊല്ല ഈ പ്രാർത്ഥന നടത്തുക.
اللهم إني أعوذ بك من الهم والحزن اللهم الله اللهم الله إني أعوذ بك يا نود كابل تدغى يا من الهم والحزن صدقنم اللهم إني أعوذ بك من الهم والحزن الله ടെൻഷനുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. ഹമ്മ് ഹമ്മ് എന്ന് പറഞ്ഞാൽ മാനസിക ക്ലേശം, മനസ്സിനൊരു സന്തോഷമില്ലാത്തൊരവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ പലരും ആ നിലയിൽ പ്രയാസപ്പെട്ട് കഴിയുന്നവരുണ്ട്. എന്താ ചെയ്യാന്നറിയോലോ ഉസ്താദ്, ഭാവിയുടെ കാര്യം ആലോചിച്ചിട്ട് ആശങ്കപ്പെടുക. ആ ആശങ്കകളൊക്കെ ഒഴിവാക്കുക, അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. അള്ളാഹു വഴികൾ തുറന്നു തരട്ടെ, പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിക്കട്ടെ, ദാരിദ്ര്യത്തെ തൊട്ട് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഗൾഫിന്റെ വാതിലുകളൊക്കെ അടഞ്ഞ് ആകെ ആശങ്കപ്പെട്ട് വല്ലാതെ സങ്കടപ്പെടുന്നവരുണ്ട്. റഹ്മാനായ റബ്ബ് അവന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് ഖൈറായ പരിഹാരത്തിന്റെ വാതിലുകൾ ഒഴുകാതെ തന്നെ നമുക്ക് തുറന്നു തരട്ടെ. ലാരാമീൻ പറഞ്ഞേക്ക് അള്ളാഹു റാഹത്താക്കി തരട്ടെ. മുഅ്മിനെ ദുആ ചെയ്യണം, اللهم إني أعوذ بك من الهم والحزن اللهوے നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. മിനൽ ഹം ടെൻഷനിൽ നിന്ന്, വൽഹസൻ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അതിൽ നിന്നും. وأعوذ بك من العجز والكسل وأعوذ بك നിന്നോട് ഞാൻ കാവൽ തേടുന്നു. മിനൽ അജ്സി കഴിവുകേടിൽ നിന്ന്, അശക്തിയിൽ നിന്നും, വൽകസൽ മടിയിൽ നിന്നും. പലപ്പോഴും നമ്മളൊക്കെ വല്ലാതെ പലതിലും പിന്നിലാക്കുന്നത് നമ്മുടെ മടിയാണ്. നമ്മുടെ മക്കളെ പലപ്പോഴും പല വിഷയങ്ങളിലും പിന്നിലാക്കുന്നത് മടിയാണ്. ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് തന്നെ ചെയ്യാതെ അത് നാളാക്ക, രാവിലെ ചെയ്യേണ്ടത് അത് വൈകുന്നേരാക്ക, വൈകുന്നേരം ചെയ്യേണ്ടത് ഇനിപ്പേതായാലും നാളാക്ക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ് നമ്മളിൽ പലരെയും പിറകോട്ട് നയിക്കുന്നത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു എപ്പോഴും കാര്യങ്ങളൊക്കെ യഥാസമയത്ത് ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് നമുക്ക് തരട്ടെ. പ്രത്യേകിച്ച് ഒഴിവു സമയങ്ങൾ കൂടുതൽ കിട്ടിയാൽ ഒന്നും നടക്കില്ല എന്നാണ് പലരുടെയും ജീവിതത്തിൽ നിന്ന് പഠിക്കാനുള്ളത്. ഒഴിവു സമയം ഒരുപാട് കിട്ടുമ്പോൾ ഒന്നും നടക്കാത്തൊരവസ്ഥ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഒഴിവു സമയം അത് വലിയ അനുഗ്രഹമാണെങ്കിലും പലർക്കും അതൊരു വിഷമായി ഭവിക്കുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യരെ മടിയന്മാരാക്കി കളയും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് ദുആ ചെയ്യണം, വഅഊദു ബിക മിനൽ അജ്സി വൽ കസ്ൽ, കഴിവുകേടിൽ നിന്നും മടിയിൽ നിന്നും അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുകയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, ജുബ്നി ഭീരുത്വം, പേടി, മനസ്സിനൊന്നിനൊരു ഉറപ്പില്ലാത്തൊരവസ്ഥ, പേടികൾ വല്ലാതെ പിടികൂടുക. ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ പോലും പേടിയുള്ള ആളുകളൊക്കെ ഉണ്ട്. അതാണ് ജുബിൻ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ ഭീരുത്വത്തിൽ നിന്നും പിശുക്കിൽ നിന്നും നിന്നോട് ഞാൻ കാവൽ തേടുന്നു. കടം കൂടുക, കടം കൊണ്ട് വലയുക, കടക്കാരെ കൊണ്ട് വല്ലാത്ത ശല്യമായി മാറുക, ഈ നിലയിൽ കടം കൊണ്ടുള്ള പരീക്ഷണം വരുന്നതിൽ നിന്നും അള്ളാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അബൂ ഉമാമ എല്ലാ പ്രഭാതത്തിലും എല്ലാ പ്രദോഷത്തിലും ഈ അഭയപ്രാർത്ഥന നിങ്ങൾ നടത്തിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ പരിപാടി ഈ സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നമ്മൾ മാറ്റണം. സ്വലാത്ത് ചൊല്ലിയ ഈ പ്രാർത്ഥന നടത്തുക, സ്വലാത്ത് ചൊല്ലിയ ഈ പ്രാർത്ഥന നടത്തുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, വഅഊദു ബിക മിൻ ഗലബത്തിദ്ദൈനി വകഹരിർ റിജാൽ.
അപ്പൊ ഈ ഒരു കൊറോണ കാലഘട്ടത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ വേട്ടയാടുന്ന സാഹചര്യത്തിൽ ഇൻഷാ അല്ലാ ഇതെല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെയും സഹായിക്കുമാറാവട്ടെ.